ബീഹാറിൽ നല്ല ശതമാനം വോട്ട് ഇപ്പോഴും എണ്ണാൻ ബാക്കിയാണ്. പക്ഷേ വിചാരിച്ച നേട്ടം മഹാസഖ്യത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഇനീഷ്യൽ സ്റ്റേജിൽ മനസ്സിലാവുന്നത്. പക്ഷേ നല്ല ശതമാനം വോട്ട് ഇനി എണ്ണാനുണ്ട്. അതുകൊണ്ട് തന്നെ മഹാസഖ്യം അത്ര മോശമല്ലാത്ത സ്ഥിതിക്ക് കയറി വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ വോട്ടിംഗ് പാറ്റേണും അതുപോലെ തന്നെ മേഖലകളും അനലൈസ് ചെയ്യുമ്പോൾ പിന്നോക്ക മൈനോറിറ്റി വോട്ട് കുറെ ഭിന്നിച്ചിട്ടുണ്ട്. മഹാസഖ്യത്തിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി എല്ലാ പിന്നോക്ക പാർട്ടികളും മൈനോറിറ്റി പാർട്ടികളൊക്കെ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു. IUMA സ്ട്രോങ് ആയിട്ട് യൂണിറ്റ് ഉള്ളൊരു സ്ഥലമാണ് ബീഹാർ. പരമ്പരാഗതമായി തന്നെ നല്ല പഴക്കമുള്ള ഈ പറഞ്ഞ പാർട്ടികളെപ്പോലെയൊക്കെ തന്നെ ഉള്ള സ്വാധീനം IUMA അവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കരുത് എന്ന് വിചാരിച്ച് ഈ തവണ മഹാസഖ്യത്തിന് പിന്തുണ കൊടുക്കുക ചെയ്തു. അതേപോലെ എല്ലാ മൈനോറിറ്റി പാർട്ടികളും അതുപോലെ തന്നെ ചില ബാക്ക്വേർഡ് പാർട്ടികളൊക്കെ മത്സരിക്കാതെ അവർ വേറൊരു സഖ്യം ഉണ്ടാക്കി മത്സരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട സ്ഥിതി വരുമായിരുന്നു, അധികാരത്തിൽ വരാമായിരുന്നു. പക്ഷെ എന്തു തന്നെയാണെങ്കിലും ശരി, തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി പ്രതീക്ഷിച്ച മാതിരി മഹാസഖ്യത്തിൽ വന്നിട്ടില്ല. അത് മഹാസഖ്യത്തിൽ പൂർണ്ണമായ ഐക്യത്തിൻ്റെ ഒരു കുറവ് തന്നെയാണ്. പല പാർട്ടികളും വേറിരിഞ്ഞാണ് മത്സരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. എന്നിരുന്നാലും മോശമല്ല. ഇന്ത്യൻ രാഷ്ട്രീയം വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ BJP അത്ര ശുഭകരമൊന്നും ആവില്ല. ഇപ്പോൾ ബീഹാറിൽ തന്നെ JDU BJP സഖ്യത്തിൽ വിള്ളലുണ്ട്. പസ്വാൻ്റെ പാർട്ടി അതിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ NDA ഈ 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ അവസാനത്തെ ടേമിലേക്ക് പോവും എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണം ആസ്ഥാനത്തല്ല എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടന്നത്. ഒപ്പം നിൽക്കുന്ന കക്ഷികളിൽ പലതും മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടു, അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടു. കക്ഷികൾ ഓരോന്നായി പിരിയാണ്. ഇപ്പം JDU വളരെയധികം തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ച് നോക്കിയാൽ പുറകോട്ട് പോകും എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞിട്ടില്ല, എണ്ണി തീർന്നിട്ടില്ല. പക്ഷേ പൊതുവിൽ BJP ഇത് അവസാന ടേം ആയിരിക്കും കേന്ദ്രത്തിൽ എന്ന് വിലയിരുത്താവുന്ന ഒരു റിസൾട്ടാണ് സംസ്ഥാനങ്ങളിൽ നിന്ന് പൊതുവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നടന്ന കോൺഗ്രസിൻ്റെ മുന്നേറ്റമൊക്കെ അത് തന്നെയാണ് കാണിക്കുന്നത്. എങ്ങനെ പ്രതിരോധത്തിലാക്കും? മുൻകൂട്ടി പ്രഖ്യാപിച്ചത് അതിൽ തികഞ്ഞ അധികാര ദുർവിനിയോഗമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് നല്ലപോലെ അറിയാലോ. ഇപ്പോൾ LDF കൺവീനർ പ്രഖ്യാപിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പത്രക്കാർ പറയുന്ന അതാണ്. കൺവീനർ പ്രഖ്യാപിക്കാൻ തന്നെ പാടില്ലല്ലോ. കൺവീനർ ഒരു സംവിധാനത്തിൻ്റെ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്, സംവിധാനത്തിൻ്റെ തലവനാണ്, അല്ലാതെ ഭരണത്തിൽ ഇരിക്കുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡസൻ ആൾ ആരോപണ വിധേയർ LDFലുണ്ട്, MLA അവിടെ ഉണ്ടാവില്ലേ? അപ്പോൾ അവർക്ക് ആർക്കും അറസ്റ്റ് ഉണ്ടാവില്ല. UDFലുള്ള പോലെ തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് തികഞ്ഞ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന അധികാര ദുർവിനിയോഗത്തിൻ്റെ മകുട ഉദാഹരണമാണ്. നല്ല ഉദാഹരണമാണ് അധികാര ദുർവിനിയോഗം. ബാക്കിയുള്ള ഏതാനും മാസങ്ങൾ വിറളി പൂണ്ട്
ഞങ്ങളേതാണ്ടൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന ഒരു നിലക്കും മതിപ്പ് ഉളവാക്കാത്ത ഒരു പ്രസ്താവനയാണത്. കാരണം ഒരു ഭരണ സംവിധാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധി ഞങ്ങൾ ഈ ബാക്കിയുള്ള ശിഷ്ടകാലം ഏതാനും മാസങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ യു ഡി എഫുകാരെ ഒന്നും വിടൂല, ഞങ്ങളെ പറഞ്ഞ പോലെ ഒന്നും വിടൂല, ഞങ്ങളെ പേരിൽ ആരോപണം ഉന്നയിച്ച ആളുകളൊന്നും ഞങ്ങൾ വിടാൻ പോകുന്നില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പച്ച മലയാളത്തിൽ പറഞ്ഞ അതിൻ്റെ അർത്ഥം അതാണ്. കേരളത്തിലെ ജനങ്ങൾ നല്ല അക്ഷരാഭ്യാസമുള്ളവരും സാക്ഷരത ഉള്ള നല്ല ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണ്. ഇത്തരത്തിലുള്ളപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനും അന്വേഷണ ഏജൻസികളെ ദുർവിനിയോഗം ചെയ്യുന്നു എന്നൊക്കെ കേന്ദ്രത്തിന് കുറ്റം പറയുന്നു. തങ്ങളുടെ കയ്യിൽ അധികാരം ഉണ്ടായി ഇതാണ് ചെയ്യാൻ പോയത്. ഇപ്പോൾ വന്ന ആരോപണങ്ങളൊക്കെ വിറളി പൂണ്ട സാഹചര്യം, ആ ഒരു സാഹചര്യം അവർക്കുണ്ടായി, ആകെ വിറളി കൂട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഷാജിയുടെ കേസ് തന്നെ നല്ല ഉദാഹരണമാണ്, കെ എം ഷാജിയുടെ കേസ് നല്ല ഉദാഹരണമാണ്. കാരണം എന്താ വെച്ചാൽ കെ എം ഷാജിയുടെ കേസ് അവരന്വേഷിച്ച് യാതൊരു തുമ്പും പാലും ഇല്ല എന്ന് തെളിഞ്ഞതാണ് വിജിലൻസ്. എന്നിട്ട് അവരാണത് വേറെ ഏജൻസിക്ക് കൈമാറിയത്. മാത്രമല്ല അന്വേഷണത്തിൽ വിടാതെ കൂടുകയാണ്, കോടതിയിലും എല്ലായിടത്തും കൊണ്ടുപോയി കൊടുത്ത് പിന്നെയും കൂടുകയാണ്. അപ്പോൾ വേട്ടയാടലിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് വിജിലൻസ് കെ എം ഷാജിക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ. ഇപ്പോൾ എല്ലാം പറയാം, ഇപ്പോൾ മുൻകൂട്ടി അറസ്റ്റ് പ്രഖ്യാപിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി പോകുന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പ്രഖ്യാപനം. അതിൻ്റെ അത് അവരുടെ നിലവാര തകർച്ചയാണ് കാണിക്കുന്നത്. അവരുടെ നിലവാര തകർച്ചയാണ് കാണിക്കുന്നത്. ഹെൽപ്ലെസ് ആയിരിക്കണം അവർ, നിസ്സഹായരായിരിക്കണം, നിർവാഹമില്ലാതായിരിക്കണം. അധികാരത്തിൽ ഇരുന്ന് ഒരുപാട് ആരോപണങ്ങൾ വന്നപ്പോൾ അതിന് മറുപടി പറയുക, എന്നിട്ട് ന്യായമായ കേസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ന്യായമായ രീതിയിൽ നോക്കുക എന്നുള്ളതിന് പകരം മുൻകൂട്ടി പറയുക ഇതിന് പകരം ഞങ്ങൾ ചെയ്യും എന്നും പറഞ്ഞ് കുറേ ഡെഡ് കേസും ഇല്ലാത്ത കേസും കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്ന കേസും ഒക്കെ വെച്ച് ഇതിനൊക്കെ ഇതിനൊക്കെ ഈ ഭരണ സംവിധാനം ദുരുപയോഗപ്പെടുത്തുകയാണ്. ഓഫീസർമാർ ഇതിനൊക്കെ സമ്മതിക്കുമോ? അതുകൊണ്ട് പ്രശ്നം. കേരളത്തിൽ ഭരണം മാറി മാറി വരുന്നതല്ലേ, ആകെ ഇനി 4 മാസം ബാക്കിയുണ്ട്. അതിൻ്റെ ഉള്ളിലാണോ ഈ വേട്ടയാടലൊക്കെ അവർ നടത്താൻ പോകുന്നത്? അപ്പോൾ കെ എം ഷാജിക്കെതിരെ നടത്തിക്കൊണ്ട് വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വേട്ടയാടലാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന ഘട്ടമായതുകൊണ്ട് ഞങ്ങളത് പറയുന്നില്ല, കാരണം അവർ നോക്കട്ടെ. പക്ഷേ അവർക്ക് കൊടുത്തത് വിജിലൻസാണ് അല്ലേ? വിജിലൻസാണ് കൊടുത്തത്. വിജിലൻസാണ് അവർക്ക് കൊടുത്തത്. ഞങ്ങൾ അന്വേഷിച്ചിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ആകെ 25 ലക്ഷത്തിൻ്റെ കേസാണ്. ഇപ്പം ഇങ്ങനെ പറയാണ് വീടിൻ്റെ അളവ് കൂടിയിരിക്കുന്നു. കേരളത്തിൽ എത്ര വീടുണ്ടാവും അളവ് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചാൽ? വളരെ കൃതികൃത്യായ വീട്. അതേപോലെ തന്നെ വേറെ എന്താ, പിന്നെ 75 ലക്ഷം ചിലവാകാൻ പാടുള്ളതിന് 1.5 കോടി ചിലവായിരിക്കും. 25 ലക്ഷം രൂപ ഇലക്ഷനിൽ അധികം ചിലവഴിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് കേസ്. ഓരോ MLA ഓരോ ആളുകളതും ഓരോ പൊതുപ്രവർത്തകരും എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കണക്കൂട്ടി അളന്നു നോക്കാൻ തുടങ്ങിയാൽ എത്രണ്ണം ഉണ്ടാവും കൃത്യം? അതുപോലെ തന്നെ കമറുദ്ദീൻ്റെ കേസ് ചോദിച്ചു, ഞാൻ പറയാമല്ലോ. കമറുദ്ദീൻ്റെ കേസിലും ഇത് തന്നെയാണ് സ്ഥിതി. എത്ര വേറെ MLA ഞാൻ ഒരിക്കൽ പറഞ്ഞത്, കാശ് ബിസിനസ്സിൽ ഇറക്കിയിട്ട് കടം വരുത്തിയ MLA വേറുണ്ട്. മാത്രമല്ല ചെക്ക് മടങ്ങിയവരുണ്ട്. വൻതോതിലുള്ള നിയമ വയലേഷൻ നടത്തിയിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതി ഓർഡറിട്ട കേസുണ്ട്. ഇതൊന്ന് 2 കൊല്ലമായി അറസ്റ്റുമില്ല. ഈ അറസ്റ്റ് എന്തിന്? ചോദ്യം ചെയ്യാനൊന്ന് വിളിച്ചിട്ട് പോലുമില്ല. അവരൊക്കെ സ്പെഷ്യൽ പ്രിവിലേജ് ആളുകളെ പോലെ പ്രതിപക്ഷത്തുള്ളവന് അറസ്റ്റ്, മറ്റുള്ളവർ VIP ഭരണകക്ഷി MLA യാതൊരു പ്രോബ്ലവും ഇല്ല. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ മോശമായ ഒരു സംഗതിയാണ് നടക്കുന്നത്. അവർക്ക് ജനങ്ങളുടെ ഇടയിൽ മതിപ്പ് കുറയുള്ളൂ. ഇതുകൊണ്ടൊക്കെ ഇലക്ഷനിൽ 25 രൂപ അധികം ചിലവാക്കി, വീടിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്.
ഒന്നര കോടിയിൽ 75 കണക്ക് കാണിച്ചിട്ടുള്ളൂ. ഇതാണ് കേസ്, ഷാജിൻ്റെ കേസ്. വിജിലൻസ് അന്വേഷിച്ച് തങ്ങളായിക്കൊന്നും കിട്ടാത്തത് കൊണ്ട് അവർ ഇ ഡി നോക്കട്ടെ. ഇ ഡി ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. പക്ഷേ വിജിലൻസ് നോക്കി ഒന്നുമില്ല എന്ന് കണ്ടതാണല്ലോ, പിന്നെന്തിനാ അവർ കോടതി കൊണ്ടേ കൊടുക്കണു, അതേപോലെ തന്നെ ഇ ഡി കൊടുക്കുന്നു. അതൊക്കെ പ്രതികാരം ചെയ്യലാണ്. കമറുദ്ദീൻ്റെ കേസും അതുപോലെ തന്നെയാണ്. അതൊരു സിവിൽ കേസാണ്, ഞങ്ങൾ ഉറപ്പിച്ചത് പറഞ്ഞു സിവിലായിട്ട് നടക്കേണ്ടത്. അതിൽ ചോദ്യം ചെയ്യലും ഇല്ല, സാക്ഷി വിസ്താരവും ഇല്ല, ഒന്നുമില്ല. സാക്ഷികൾ സ്റ്റേറ്റ്മെൻ്റ് എടുക്കില്ല, ഒന്നുമില്ല. നേരെ ചെന്ന് അറസ്റ്റ്, അതും മുൻകൂട്ടി പ്രഖ്യാപിച്ചു. അതെ, ഇതിൻ്റെ കാരണം മറ്റു തന്നെയാണ്. സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ മറ്റ് കേസുകളും വന്നപ്പോൾ അവർക്ക് നിക്കക്കള്ളില്ലാതായി. അതുകൊണ്ട് ഇലക്ഷൻ എടുത്തതാണ്. അപ്പോൾ കുറേ കേസുണ്ടാക്കി, UDFൻ്റെ നേതാക്കന്മാരൊക്കെ കേസിലുണ്ട് എന്ന് വരുത്താൻ വേണ്ടി MLA മാരുടെ പേരിലൊക്കെ കേസെടുക്കുന്നു. ജനങ്ങൾ കാണട്ടെ. അല്ല, മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്വത്തിന് ഒഴിയൊന്നുമില്ല. ആദ്യം പ്രഖ്യാപിച്ചത് തന്നെ അതിൻ്റെ നയം. നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കാനുള്ള ഈ ശ്രമത്തിന്, അതായത് ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്ന ശ്രമത്തിന് എല്ലാ സപ്പോർട്ടും പാർട്ടി കൊടുക്കും. അത് തീർച്ചയായിട്ടും കൊടുക്കും. ഞങ്ങൾ പാർട്ടി നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ കൂടെ നിൽക്കും. അത് യാതൊരു സംശയം. അതിപ്പോൾ ഈ ഇവർ പ്രകോപിപ്പിച്ചു വിചാരിച്ച് ഞങ്ങൾ അതിന്ന് പുറകോട്ട് പോകില്ല. പക്ഷേ എല്ലാത്തിനും ഡിലേ വരുത്തി വരും. ഞങ്ങൾ പോലീസിനോട് തന്നെ നമ്മളെ ആളുകൾ പറഞ്ഞതായിരുന്നു എന്നാണ് പറയുന്നത്. അവർ കുറഞ്ഞ സമ്മധ്യസ്ഥനുമൊക്കെ പറഞ്ഞതായിരുന്നു കുറച്ച് സമയം തരണം. ഒരു തിരക്കാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അത് നിക്ഷേപകരുടെ ഫണ്ട് തിരിച്ചു കൊടുക്കാനല്ല, രാഷ്ട്രീയ കളിയാണ്. അല്ല, കുഴപ്പിക്കാനാണ്. യാതൊരു സംശയമില്ല, കുഴപ്പിക്കാൻ വേണ്ടിയാണ്. ഡിലേ ആക്കണം. നിക്ഷേപകരെ ഫണ്ട് തിരിച്ചു കൊടുക്കലല്ല അവർക്കും ഉദ്ദേശം. കുറച്ച് ഇലക്ഷൻ എടുത്തതല്ലേ, കുറച്ച് രാഷ്ട്രീയം കളിക്കണം, അതാണ്. കമറുദ്ദീൻ അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം തന്നെ ഇല്ലല്ലോ. ആർക്കു വേണമെങ്കിലും അയാൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കും. ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ആളാണ്. അല്ല, ഞങ്ങളതിനെ പ്രതിച്ഛായ ക്ഷീണത്തിൽ നിന്ന് മാറി കിട്ടുമോ? അല്ല, അങ്ങനെയല്ല. ഞങ്ങളങ്ങനെ മുസ്ലിം ലീഗ് ഇല്ലാത്ത ആരോപണങ്ങൾ പറയുകയും ആരോപണങ്ങൾ പെരുപ്പിക്കുകയും അങ്ങനെയൊക്കെ, പിന്നെ അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തില്ലാത്ത ആളുകളെ വലിച്ച, അങ്ങനെയുള്ള ചില കേസുകൾ വരുമ്പോൾ ചില പ്രത്യേക കേസുകൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നല്ലാതെ അങ്ങനെ ഒരു കഴുത്തിന് പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളല്ല ഞങ്ങൾ. പാർട്ടി അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. അത് എങ്ങനെ തിരിച്ചടിയാവും? ഞങ്ങൾക്ക് മുതൽക്കൂട്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർ രാഷ്ട്രീയ അവർ ഇതുവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ വന്ന് അധികാര ദുർവിനിയോഗം നടത്തുകയാണെന്നാണ്. ആ പറയുന്ന ഞങ്ങളെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ കാണിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ അവർ പ്രയോഗവൽക്കരണത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ BJP ഗവൺമെൻറ്റിന് എന്ത് കുറ്റം പറയാണ്? ഞങ്ങളെ കൈ കിട്ടിയാൽ ഇങ്ങനെ ആയിരിക്കും എന്നല്ല അവർ കാണിച്ചു കൊടുക്കണം. അല്ലാതെ അവർ പറയുന്നത് അവർ പാലിക്കുന്നില്ല. പറയുന്നത് ഒന്നും പ്രവൃത്തി പറയും. ചെറിയ നിസാര കേസുകൾ സിവിൽ കേസായി പോകേണ്ട ഫാഷൻ ഗോൾഡ്, അതുപോലെ തന്നെ ഇലക്ഷനിൽ 25 രൂപ അധികം ചെലവഴിച്ചു എന്ന് പറയുന്ന ഷാജിയുടെ കേസ്, അതുപോലെ തന്നെ ഇപ്പോൾ അതുപോലുള്ള കേസുകൾ ഓരോന്ന് കുത്തിപ്പൊക്കിക്കൊണ്ടുള്ള കേസ് ഞങ്ങൾക്ക് വിരോധം അവരന്വേഷിക്കട്ടെ. ഇല്ലാത്ത കേസ് മുഴുവൻ പറയില്ല. ഇബ്രാഹിം കുഞ്ഞിൻ്റെ കേസ് തന്നെ അവർ എത്ര കാലമായി അന്വേഷിക്കും? എന്താ ഇപ്പോൾ ഒരു പ്രത്യേകത? അങ്ങനെ ഏത് എല്ലാം അത് തന്നെയാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയമായി ഈ പിന്നെ അവസാന കാലത്തെത്തിയപ്പോൾ പകരം കുറേ കേസ് ഉണ്ടാക്കണം എന്നുള്ള
മുൻകൂട്ടിയുള്ള തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതൊക്കെ വരുന്നത്. അതുകൊണ്ട് എന്തുണ്ടാകാൻ അതിൻ്റെ ഫലം നെഗറ്റീവായിരിക്കും അവർക്ക്. ഞങ്ങൾ ഉന്നയിക്കും. കാരണം വെച്ചാൽ ഈ ഗോൾഡ് കേസും അതുപോലെ തന്നെ ഡോളർ കേസും അതുപോലെ തന്നെ കഞ്ചാവ് കേസും ഒരുപാട് കേസ് വന്നപ്പോൾ കുറച്ച് കേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്ത ഒരു വലിയ നെറികേട് അതാണ് ഇത് എന്ന് ഞങ്ങൾ വിശദീകരിക്കുമല്ലോ. അല്ല അവർ ചെയ്തത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇല്ലാത്ത കേസ് ഉണ്ടാക്കാൻ നോക്കുന്നു എന്നാണ് ആ പറയേണ്ടത്. അതുകൊണ്ട് അവരെ കോപ്പി ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല. നോക്കാം. ഞാൻ പറഞ്ഞത് നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള കേസ്, ഇപ്പം നയതന്ത്ര ചാനലിലൂടെ ഗോൾഡ് കടത്തിയ കേസ്, അതുപോലെ തന്നെ പൊങ്ങി വന്ന ഒരു കഞ്ചാവ് കേസ്, അതേപോലെ തന്നെ നമ്മൾ ഡോളർ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയ കേസ്, അതുപോലെ തന്നെ ഫയൽ തീപിടിച്ച കേസ്, പിന്നെ വെള്ളപ്പൊക്കത്തിൽ ഫണ്ട് കിട്ടിയത് പാവപ്പെട്ടവന് വീട് കൊടുക്കാനുള്ള ലൈസെന്ന് കമ്മീഷൻ വാങ്ങിയെന്ന് പച്ചക്ക് തെളിഞ്ഞ കേസ്, ഇതൊന്നും ആരും കുത്തിപ്പൊക്കി ഉണ്ടാക്കിയതല്ല. അതുമാത്രമല്ല ആരും പറഞ്ഞുണ്ടാക്കിയതുമല്ല. ആ കേസ് ഞങ്ങൾ പറയുന്നതിന് പകരമായി കേസുകൾ കുത്തിപ്പൊക്കി ഉണ്ടാക്കുന്നു എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ കുത്തിപ്പൊക്കി ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഉള്ള കേസ് തന്നെ കിടക്കല്ലേ പറയാൻ മാത്രം. ഓക്കെ. നല്ല ഒരുക്കാണ്, നല്ല ഒരുക്കാണ്. ഇതൊക്കെ യു ഡി എഫിന് വർദ്ധിച്ച വീര്യം നൽകിയേ ഉള്ളൂ, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ പറ കമറുദ്ദീൻ്റെ കേസും കെ എം ഷാജിൻ്റെ കേസും ഒക്കെ പ്രവർത്തകന്മാർക്ക് ആവേശം ഉണ്ടാക്കുകയുള്ളൂ. യു ഡി എഫിന് ഇതിനോട് അമർഷം ഉണ്ടാവും. യു ഡി എഫ് പണികൾക്കും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇത്ര വലിയ കേസ് വന്നിട്ട് അതിന് പകരമുണ്ടാക്കിയ കേസാണോ ഇത് എന്ന ചിന്തയാണ് ജനങ്ങളുടെ ഇടയിലുള്ളത്. വളരെ അപൂർവമാണ്. മലപ്പുറം ജില്ലയിൽ ഇത്തവണ അല്ലേ? ആ അല്ലേ, അവരൊക്കെയാണ് ചാർജിലുള്ള ആളുകൾ. യു ഡി എഫ് സാമ്പാറിന്റെ പ്രശ്നം ഇത്തവണ മലപ്പുറം ജില്ലയിലില്ല. ഓക്കെ, താങ്ക് യു.